എല്ലാവർക്കും വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ ഓൺലൈൻ ബ്യൂട്ടീഷ്യൻ കോഴ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്കിന്നിനെ കുറിച്ചും സ്കിന്നിന്റെ ഫസ്റ്റ് ലെയറായ എപ്പിഡെർമിസിനെ കുറിച്ചുമാണ് പഠിച്ചത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡെർമിസിനെ കുറിച്ച് നോക്കാം. ഇറ്റ് ഈസ് മിഡിൽ ലെയർ ഓഫ് സ്കിൻ. സ്കിന്നിന്റെ ഏറ്റവും മിഡിലിൽ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ലെയറാണ് ഡെർമിസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആദ്യത്തെ ഫസ്റ്റ് ലെയറാണ് എപ്പിഡെർമിസ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അല്ലെങ്കിൽ മിഡിലായിട്ട് കാണപ്പെടുന്ന ലെയറാണ് ഡെർമിസ് എന്ന് പറയുന്നത്. ഡെർമിസ് കണ്ടെയ്ൻ ബ്ലഡ് വെസൽസ്, ഹെയർ ഫോളിക്കിൾസ്, ഓയിൽ ഗ്ലാൻസ്, സ്വെറ്റ് ഗ്ലാൻസ്, കണക്റ്റീവ് ടിഷ്യൂ. ഇപ്പോ ഡെർമിസിൽ നമുക്ക് എന്തൊക്കെയാണ് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഡെർമിസിൽ കാണുന്നത് ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകൾ കാണപ്പെടുന്നുണ്ട്, ഹെയർ ഫോളിക്കിൾസ് കാണപ്പെടുന്നുണ്ട്, കണക്റ്റീവ് ടിഷ്യൂ, ഓയിൽ ഗ്ലാൻസ്, സ്വെറ്റ് ഗ്ലാൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള ഡെർമിസിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഡെർമിസ് ഫോം ചെയ്തിരിക്കുന്നത് രണ്ട് ലെയർ കൊണ്ടാണ് ഈ ഡെർമിസ് ഫോം ചെയ്തിരിക്കുന്നത്. രണ്ട് ലെയർ എന്ന് പറയുമ്പോൾ ഒരു തിൻ ലെയർ വരുന്നുണ്ട്, അത് മുകളിലായിട്ട്, അതായത് ഈ ഡെർമിസിന്റെ മുകളിലായിട്ട് ഒരു തിൻ ലെയർ വരുന്നുണ്ട്. ആ തിൻ ലെയറിനെ പറയുന്നത് പാപ്പിലറി ഡെർമിസ് എന്നാണ് പറയുന്നത്. പാപ്പിലറി ഡെർമിസ്. അപ്പൊ അതിന്റെ താഴെയായിട്ടൊരു തിക്കായിട്ടൊരു ലെയർ വരുന്നുണ്ട്, ആ ലെയറിനെയാണ് റെറ്റിക്കുലാർ ഡെർമിസ് എന്ന് പറയുന്നത്. റെറ്റിക്കുലാർ ഡെർമിസ്. ഇപ്പോ ഡെർമിസ് ഫോം ചെയ്തിരിക്കുന്നത് രണ്ട് ലെയർ കൊണ്ടാണ്. ഒരു തിൻ ലെയർ ആയിട്ടുള്ള പാപ്പിലറി ഡെർമിസും വരുന്നുണ്ട്, തിക് ലെയർ ആയിട്ടുള്ള റെറ്റിക്കുലാർ ഡെർമിസും ചേർന്നിട്ടാണ് ഈ ഡെർമിസ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഡെർമിസില് നമ്മൾ പഠിച്ചു, നമുക്ക് ഓയിൽ ഗ്ലാൻസ്, സെറ്റ്സ് ഗ്ലാൻസ്, സെബേഷ്യസ് ഗ്ലാൻസ് അങ്ങനെയുള്ള ഗ്ലാൻസുകളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോ സ്വെറ്റ്സ് ഗ്ലാൻസ്, സ്വെറ്റ്സ് ഗ്ലാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വിയർപ്പ് ഗ്രന്ഥികളെയാണ് പറയുന്നത്. സ്വെറ്റ്സ് ഗ്ലാൻസ്, വിയർപ്പ് ഗ്രന്ഥികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ വിയർപ്പ് ഗ്രന്ഥികൾ വഴിയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളിൽ കൂടുതലും പുറന്തള്ളപ്പെടുന്നത്. ഈ സ്വെറ്റ്സ് ഗ്ലാൻസ് വഴിയാണ് പുറന്തള്ളപ്പെടുന്നത്. കൂടാതെ ഈ സ്വെറ്റ്സ് ഗ്ലാൻസ് വഴി ഈ മാലിന്യങ്ങൾ തള്ളപ്പെടുകയും നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെറ്റ്സ് ഗ്ലാൻസിനെ നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. തലച്ചോറാണ് സെറ്റ്സ് ഗ്ലാൻസിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ സെറ്റ്സ് ഗ്ലാൻസിനെ കുറിച്ച് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? സെറ്റ്സ് ഗ്ലാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കൂടുതൽ മാലിന്യങ്ങളും പുറന്തള്ളുന്നത് ഈ വിയർപ്പ് ഗ്രന്ഥി അല്ലെങ്കിൽ സ്വെറ്റ്സ് ഗ്ലാൻസിൽ കൂടെയാണ്. അതുപോലെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് വഴി നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ സ്വെറ്റ്സ് ഗ്ലാൻസിനെ നിയന്ത്രിക്കുന്നത് തലച്ചോറാണ് സ്വെറ്റ്സ് ഗ്ലാൻസിനെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അടുത്ത് നമുക്ക് പഠിക്കുന്ന ഗ്ലാൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ് ആണ്. സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സെബേഷ്യസ് ഗ്ലാൻഡ് സേബം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ സേബം നമ്മുടെ സ്കിന്നിന് എണ്ണമയം കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ താപനില നിയന്ത്രിച്ച് നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആവാൻ വേണ്ടിയും സഹായിക്കുന്നുണ്ട്. സെബേഷ്യസ് ഗ്ലാൻസ് കാണപ്പെടുന്നത് കൂടുതലും കാണപ്പെടുന്നത് നമ്മുടെ തലയിലും മുഖത്തുമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇപ്പോ സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ അതിന്റെ പേരിൽ തന്നെ വരുന്നുണ്ട്, സെബേഷ്യസ് ഗ്ലാൻസില് സേബം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ സേബം നമ്മുടെ സ്കിന്നിന് എണ്ണമയം കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെബേഷ്യസ് ഗ്ലാൻഡ് നമ്മുടെ സ്കിന്നിന്റെ ടെമ്പറേച്ചർ നിലനിർത്താൻ സഹായിക്കുകയും അതുവഴി നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോ ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്, നമ്മള് പഠിച്ചില്ലേ ഈ ഡെർമിസില് രണ്ട് ലെയേഴ്സ് വരുന്നുണ്ട്, പാപ്പിലറി ഡെർമിസും റെറ്റിക്കുലാർ ഡെർമിസും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. അപ്പൊ ആദ്യം നമുക്ക് പാപ്പിലറി ഡെർമിസിനെ കുറിച്ച് നോക്കാം. പാപ്പിലറി ഡെർമിസ് എന്ന് പറയുമ്പോൾ ഡെർമിസിന്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്ന ഒരു തിൻ ലെയർ ആണ് ഈ പാപ്പിലറി ഡെർമിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാപ്പിലറി ഡെർമിസില് കണക്റ്റീവ് ടിഷ്യൂവും ബ്ലഡ് വെസൽസും ആണ് കാണപ്പെടുന്നത്. കൂടാതെ ഈ പാപ്പിലറി ഡെർമിസ് നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള എപ്പിഡെർമിസിന് ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ എപ്പിഡെർമിസിലോട്ട് പോഷകങ്ങൾ കൊടുക്കാൻ സഹായിക്കുന്നത് ഈ പാപ്പിലറി ഡെർമിസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും ഈ പാപ്പിലറി ഡെർമിസ് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ പാപ്പിലറി ഡെർമിസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? പാപ്പിലറി ഡെർമിസ് നമ്മുടെ ഫസ്റ്റത്തെ ലെയറായ എപ്പിഡെർമിസിന് ന്യൂട്രിയൻസ് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ടും പാപ്പിലറി ഡെർമിസ് സഹായിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത് നമുക്ക് റെറ്റിക്കുലാർ ഡെർമിസിനെ കുറിച്ച് നോക്കാം.
ഡെർമിസിലുള്ള തിക്കായിട്ടുള്ള ലെയറാണ് ഈ റെറ്റിക്കുലാർ ഡെർമിസ് എന്ന് പറയുന്നത്. റെറ്റിക്കുലാർ ഡെർമിസില് കണക്റ്റീവ് ടിഷ്യൂ, ബ്ലഡ് വെസൽസ്, ഹെയർ ഫോളിക്കൽസ്, ഓയിൽ ഗ്ലാൻസ്, സെബേഷ്യസ് ഗ്ലാൻസ് ഇങ്ങനെയുള്ളവയാണ് കാണപ്പെടുന്നത്. അതിന് റെറ്റിക്കുലാർ ഡെർമിസില് പിന്നെ നമുക്ക് കാണപ്പെടുന്ന ഒരു സെല്ലാണ് ഫൈബ്രോബ്ലാസ്റ്റ് സെല്ല്. ഈ ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് രണ്ട് ഫൈബേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ. ഈ കൊളാജനും ഇലാസ്റ്റിനും നമ്മുടെ സ്കിന്നിനെ നല്ല ടൈറ്റും ഫേമും ആക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോ കൊളാജനും ഫൈബേഴ്സും എന്താ ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നിനെ നല്ല ഉറപ്പുള്ളതും ബലമുള്ളതും ആക്കാനായിട്ടാണ് കൊളാജനും ഇലാസ്റ്റിനും ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ റെറ്റിക്കുലാർ ഡെർമിസിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? റെറ്റിക്കുലാർ ഡെർമിസില് കണക്റ്റീവ് ടിഷ്യൂ, ബ്ലഡ് വെസൽസ്, ഹെയർ ഫോളിക്കൽസ്, സ്വെറ്റ് ഗ്ലാൻസ് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് കാണപ്പെടുന്നത്. പിന്നെ കൂടാതെ ഫൈബ്രോബ്ലാസ്റ്റ് സെല്ല് കാണപ്പെടുന്നുണ്ട്. ഫൈബ്രോബ്ലാസ്റ്റ് സെല്ല് കൊളാജിൻ, ഇലാസ്റ്റിൻ തുടങ്ങിയ ഫൈബേഴ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഫൈബേഴ്സ് നമ്മുടെ സ്കിന്നിനെ ടൈറ്റും ഫേമും ആക്കാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോ നമ്മളിപ്പോ ഡെർമിസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പഠിച്ചത്. ഡെർമിസിന് രണ്ട് ലെയർ ഉണ്ട്. ആദ്യം മുകളിലായിട്ട് കാണുന്ന ഒരു തിൻ ലെയർ ഉണ്ട്. തിൻ ലെയറിനെ പാപ്പുലറി ഡെർമിസ് എന്നാണ് പറയുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് തിക്കായിട്ടുള്ള ഒരു ലെയർ ഉണ്ട്. ആ തിക്ക് ലെയറിനെ റെറ്റിക്കുലാർ ഡെർമിസ് എന്നാണ് പറയുന്നത്. പാപ്പുലറി ഡെർമിസ് ആണ് നമ്മുടെ ഫസ്റ്റ് ലെയറായ എപ്പിഡെർമിസിന് വേണ്ടുന്ന ന്യൂട്രീഷൻസ് കൊടുക്കുന്നത്. അതോടൊപ്പം ബോഡിയുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും പാപ്പുലറി ഡെർമിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെറ്റിക്കുലാർ ഡെർമിസില് നമുക്ക് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് കാണപ്പെടുന്നുണ്ട്. ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് കൊളാജിൻ, ഇലാസ്റ്റിൻ എന്നുള്ള ഫൈബേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫൈബേഴ്സ് നമ്മുടെ സ്കിന്നിനെ ടൈറ്റും ഫേമും ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഡെർമിസിനെ കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ലെയർ ആയിട്ടുള്ള ഹൈപ്പോഡെർമിസിനെ കുറിച്ച് പഠിക്കാം. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് ദ സ്കിൻ. സ്കിന്നിന്റെ ഏറ്റവും ലോവർ താഴ്ഭാഗത്തായിട്ട് കാണുന്ന ലെയറാണ് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോഡെർമിസിനെ സബ് ക്യൂട്ടേനിയസ് ലെയർ എന്നും പറയാറുണ്ട്. ഇപ്പോ എന്താണ് ഹൈപ്പോഡെർമിസിനെ പറയുന്നത്? സബ് ക്യൂട്ടേനിയസ് ലെയർ എന്നും ഹൈപ്പോഡെർമിസിനെ പറയാറുണ്ട്. ഹൈപ്പോഡെർമിസിന്റെ ഫങ്ഷൻ എന്തൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ബോഡിയിൽ എനർജി സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ രണ്ടാമത്തെ ലെയറായ ഡെർമിസിനെ മസിൽസും ബോൺസുമായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഹൈപ്പോഡെർമിസ് ആണ്. അതുപോലെ നമ്മുടെ സ്കിന്നിനെ ഇൻസുലേറ്റ് ചെയ്ത്, അതായത് പുറത്തു നിന്നുള്ള അറ്റാക്കിൽ നിന്നൊക്കെ ഇൻസുലേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയെ സംരക്ഷിക്കാനായിട്ട് ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഹൈപ്പോഡെർമിസ്. പിന്നെ നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് ഹൈപ്പോഡെർമിസിന്റെ സൈസിൽ കുറവ് വരികയും നമ്മുടെ സ്കിന്നിൽ സാഗിങ് രൂപപ്പെടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഹൈപ്പോഡെർമിസിൽ വരുന്നതെന്ന് വെച്ചാല്, ഹൈപ്പോഡെർമിസ് നമ്മുടെ സ്കിന്നിന്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് താഴ്ഭാഗത്തായിട്ട് കാണുന്ന ലെയറാണ് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. ഹൈപ്പോഡെർമിസിനെ സബ് ക്യൂട്ടേനിയസ് ലെയർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഹൈപ്പോഡെർമിസിൽ കാണപ്പെടുന്നത് അഡിപ്പോസ് ടിഷ്യു കാണുന്നുണ്ട്, ഫാറ്റ് ലോബ്യൂൾസ്, ബ്ലഡ് വെസൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹൈപ്പോഡെർമിസിൽ കാണപ്പെടുന്നത്. ഹൈപ്പോഡെർമിസിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയുടെ എനർജി സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെർമിസിനെ നമ്മുടെ ബോഡിയിലുള്ള മസിൽസ്, ബോൺസ് ഇവയെല്ലാം കണക്ട് ചെയ്യാനായിട്ടും ഹൈപ്പോഡെർമിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയെ മറ്റുള്ള അറ്റാക്കിൽ, പുറമേ നിന്നുള്ള അറ്റാക്കിൽ നിന്നൊക്കെ ഇൻസുലേറ്റ് ചെയ്ത് സംരക്ഷിക്കാനായിട്ട് ഹൈപ്പോഡെർമിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൈപ്പോഡെർമിസ് നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് ഹൈപ്പോഡെർമിസിന്റെ സൈസിൽ ഡിക്രീസ് കുറവ് വരികയും നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യാൻ, അതായത് ചുളുങ്ങാനും ഒക്കെ കാരണമാകാറുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഹൈപ്പോഡെർമിസിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഇതുവരെയുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സ്കിന്നിനെ കുറിച്ചും സ്കിൻ ലെയേഴ്സിനെ കുറിച്ചുമാണ്. അപ്പോ ഇതുവരെയുള്ള ക്ലാസ് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കിനി സ്കിന്നിന്റെ ഫങ്ഷൻസ് കൂടെ ഒന്ന് പഠിക്കാം. അപ്പോ എന്താണ് സ്കിന്നിന്റെ ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ബോഡിയെ സംരക്ഷിക്കുകയും പിന്നെ ഒരു പ്രതിരോധം നൽകുന്ന, പ്രതിരോധം എന്ന് പറയുമ്പോഴത്തേക്കും ബോഡിയെ അറ്റാക്ക് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ബോഡിയെ ഒന്ന് സംരക്ഷിക്കാൻ ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട്. അതിനായിട്ട് സ്കിന്നെ നമ്മൾ സഹായിക്കുന്നുണ്ട്. സെൻസേഷൻ എന്ന് പറയുമ്പോൾ ചൂട്, തണുപ്പ് അങ്ങനെയുള്ള സംവേദനം, സ്പർശനം അങ്ങനെയുള്ള സംവേദനങ്ങളെല്ലാം നമ്മളെ ഈ സ്കിന്നു വഴിയിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മൂന്നാമതായിട്ട് ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻ.
ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യണം, അത് കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ചിട്ട് അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സ്കിന്ന് നമ്മൾ സഹായിക്കുന്നുണ്ട്. അടുത്ത് സ്റ്റോറേജ് ആൻഡ് ന്യൂട്രിയൻ സിന്തസിസ്. സ്റ്റോറേജ് ആൻഡ് ന്യൂട്രിയൻ സിന്തസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വൈറ്റമിൻ, നമുക്കിപ്പോൾ വൈറ്റമിൻ എ കെ ഡി അങ്ങനെയുള്ള വൈറ്റമിൻസ് നമുക്ക് സ്റ്റോർ ചെയ്യാനും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി സൂര്യനിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ സ്കിന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത് എക്സ്ക്രീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ കുറച്ചു നേരത്തെ ഡെർമിസ് പഠിച്ചപ്പോഴത്തേക്കും പഠിച്ചായിരുന്നു സ്വെറ്റ്സ് ഗ്ലാൻസ്, അതായത് വിയർപ്പ് ഗ്രന്ഥികളുടെ കൂടെയാണ് നമ്മുടെ ബോഡിയിൽ ഉത്പാദിപ്പിക്കുന്ന കൂടുതൽ മാലിന്യങ്ങളും പുറന്തള്ളുന്നത്. അപ്പൊ അതൊരു എക്സ്ക്രീഷൻ ആണ്. അപ്പൊ അത് എക്സ്ക്രീഷൻ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഈ വിയർപ്പ് ഗ്രന്ഥികളിലൂടെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നതൊക്കെ. സെക്രീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയില് ഹോർമോൺസ്, പ്രോട്ടീൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രോട്ടീൻസിന് നമ്മള് നമ്മുടെ സ്കിന്നിന്റെ ഫസ്റ്റ് ലെയർ എപ്പിഡെർമിസ് പഠിച്ചപ്പോഴത്തേക്കും പഠിച്ചു, നമുക്ക് എപ്പിഡെർമിസിലുള്ള ഒരു പ്രധാനപ്പെട്ട സെല്ലാണ് കെരാറ്റിനോസൈറ്റ്. കെരാറ്റിനോസൈറ്റ് കെരാറ്റിൻ എന്ന പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രോട്ടീനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്കിന്നിലുള്ള കെരാറ്റിനോസൈറ്റ് എന്ന സെല്ല് വഴിയാണ് ഈ കെരാറ്റിൻ എന്ന പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആഗിരണം. ഇപ്പൊ തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് സൂര്യനിൽ നിന്ന് വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ട്. അപ്പൊ അത് ആഗിരണം ചെയ്താണ് സ്കിന്നിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ആഗിരണം ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നെ സഹായിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് സ്കിന്നിന്റെ ഫങ്ഷൻസ് എന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, സെൻസേഷൻ വരുന്നുണ്ട്, മൂന്നാമതായിട്ട് ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻ, നാലാമത് ഇവാപ്പറേഷൻ കൺട്രോള്, അഞ്ചാമത് സ്റ്റോറേജ് ആൻഡ് ന്യൂട്രിയൻ സിന്തസിസ്, ആറാമതായിട്ട് എക്സ്ക്രീഷൻ, ഏഴാമത് സെക്രീഷൻ, എട്ടാമതായിട്ട് അബ്സോർപ്ഷൻ. ഇത്രയും ഫങ്ഷൻസ് ആണ് നമുക്ക് സ്കിന്നിൽ നടക്കുന്നത്. അപ്പൊ ഈ സ്കിന്നിന്റെ ഫങ്ഷൻസിനെ കുറിച്ച് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പോ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചിട്ടുള്ള ക്ലാസ്സിന്റെ നോട്ടുകൾ എല്ലാവരും എഴുതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇന്ന് പഠിപ്പിച്ച ക്ലാസ്സുകളുടെ നോട്ടുകളും എല്ലാവരും കൃത്യമായി തന്നെ എഴുതി തയ്യാറാക്കുക. അപ്പൊ എഴുതി തയ്യാറാക്കിയാൽ മാത്രം പോരാ, അത് കൃത്യമായി തന്നെ പഠിച്ചു പോവേണ്ടതുമായിട്ടുണ്ട്. ഇപ്പോ ഇപ്പോഴേ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് ഫൈനൽ എക്സാമിന്റെ സമയത്ത് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുപോലെ ഇപ്പൊ എഴുതുന്ന നോട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് കൂടെ ഉണ്ട്. ഇപ്പോ ഇന്ന് പഠിപ്പിച്ച ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.